എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യു എൻ വർഷങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതായത് ഐക്യരാഷ്ട്ര സംഘടന, ഓരോ വർഷവും ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് ഊന്നൽ നൽകാനായിട്ട് തീരുമാനിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ യു എൻ വർഷങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി എസ് സി പരീക്ഷകൾക്ക് മിക്കവാറും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യു എൻ വർഷം. 1972 യു എൻഒ പുസ്തക വർഷമായിട്ടാണ് ആചരിച്ചത്. 1973 കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞന്റെ വർഷമായിട്ടാണ് ആചരിച്ചത്. 1974 ജനസംഖ്യാ വർഷമായിട്ടാണ് യു എൻഒ പ്രഖ്യാപിച്ചത്. 1975 വനിതാ വർഷം ആയിരുന്നു. 1985 യുവജന വർഷമായിട്ടാണ് യു എൻഒ ആചരിച്ചത്. 1986 ലോക സമാധാന വർഷമായിരുന്നു. 1987 ലോക അഭയാർത്ഥി പാർപ്പിട വർഷമായിട്ടാണ് യു എൻഒ ആചരിച്ചത്. 1988 എയ്ഡ്സ് വർഷം. 1988 എയ്ഡ്സ് വർഷം. 1992 ബഹിരാകാശ വർഷം. 1992 ബഹിരാകാശ വർഷം. 1993 തദ്ദേശീയ ജനസംഖ്യാ വർഷം. 1993 തദ്ദേശീയ ജനസംഖ്യാ വർഷം. 1994 കുടുംബവർഷം. കുടുംബവർഷമായിട്ട് ആചരിച്ചത് 1994. അതേസമയം 1995 സഹിഷ്ണുതാ വർഷമായിട്ടാണ് യു എൻഒ പ്രഖ്യാപിച്ചത്. 1995 സഹിഷ്ണുതാ വർഷം. 1998 സമുദ്രവർഷം. സമുദ്രവർഷമായിട്ട് ആചരിച്ചത് 1998. 1999 ആയിരുന്നു വയോജന വർഷം. 1999 വയോജന വർഷം. 2000 ആചരിച്ചത് കൾച്ചർ ഓഫ് പീസ് വർഷമായിട്ടാണ്. 2000 ആചരിച്ചത് കൾച്ചർ ഓഫ് പീസ് വർഷം. 2001 സന്നദ്ധ സേവകാ വർഷം. 2001 ആചരിച്ചത് സന്നദ്ധ സേവകാ വർഷം ആയിട്ടാണ്. 2002 പർവ്വത വർഷം. 2002 പർവ്വത വർഷം. 2003 ശുദ്ധജല വർഷമായിരുന്നു. 2003 ശുദ്ധജല വർഷം. 2004 നെല്ല് വർഷം. 2004 റൈസ് ഇയർ അഥവാ നെല്ല് വർഷമായിട്ട് ആചരിച്ചത്. 2005 ഭൗതിക ശാസ്ത്ര പഠന വർഷമാണ്. ഫിസിക്സ് ഇയർ ആയിട്ട് ആചരിച്ചത് 2005. 2006 മരുഭൂമി മരുവൽക്കരണ നിരോധന വർഷം. 2006 ആചരിച്ചത് മരുഭൂമി മരുവൽക്കരണ നിരോധന വർഷമായിട്ടാണ്. 2007 ഡോൾഫിൻ വർഷം. ഡോൾഫിൻ വർഷമായിട്ട് ആചരിച്ചത് 2007. 2007 ധ്രുവ വർഷവും ആയിരുന്നു. 2007 ഡോൾഫിൻ വർഷം മാത്രമല്ല, ധ്രുവ വർഷം കൂടിയായിരുന്നു 2007. 2008 ഭൗമ വർഷം. 2008 എർത്ത് ഇയർ അഥവാ ഭൗമവർഷം. 2008 മറ്റു രണ്ട് പ്രത്യേകതകളാണ് ഉരുളക്കിഴങ്ങ് വർഷം, പൊട്ടറ്റോ ഇയർ കൂടിയാണ് 2008. അതുപോലെ തന്നെ ശുചിത്വ വർഷം ആണ് 2008. 2008 മൂന്ന് പ്രത്യേകതകളാണ് ഭൗമവർഷം, എർത്ത് ഇയർ, പൊട്ടറ്റോ ഇയർ, ഉരുളക്കിഴങ്ങ് വർഷം, പിന്നെ ശുചിത്വ വർഷം കൂടിയായിരുന്നു 2008. 2009 ആയിരുന്നു അനുരഞ്ജന വർഷം. 2009 മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട്. 2009 പ്രകൃതിദത്ത നാരുവർഷം. അതേസമയം 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷം കൂടിയായിരുന്നു. ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ ഇയർ ആയിരുന്നത് 2009. അങ്ങനെ മൂന്ന് പ്രത്യേകതകളാണ് 2009: അനുരഞ്ജന വർഷം, പ്രകൃതിദത്ത നാരുവർഷം, ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ ഇയർ, അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷം. 2010 ജൈവ വൈവിധ്യ വർഷമായിരുന്നു. 2010 ജൈവ വൈവിധ്യ
വർഷമായിരുന്നു. ബയോഡൈവേഴ്സിറ്റി ഇയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ജൈവ വൈവിധ്യ വർഷം അഥവാ ബയോഡൈവേഴ്സിറ്റി ഇയർ 2010. 2011 വനവർഷം ആയിട്ടാണ് യു എൻ ഒ ആചരിച്ചത്. 2011 വനവർഷം. മറ്റ് മൂന്ന് പ്രത്യേകതകൾ കൂടിയുണ്ട്. 2011 രസതന്ത്ര വർഷം, കെമിസ്ട്രി ഇയർ ആയിട്ട് ആചരിച്ചത് 2011. പിന്നെ ബാറ്റ് ഇയർ, വവ്വാൽ വർഷമായിരുന്നത് 2011. പിന്നെ കടലാമ വർഷമായിട്ട് ആചരിച്ചതും 2011. അങ്ങനെ നാല് പ്രത്യേകതകളാണ് 2011. വനവർഷം, രസതന്ത്ര വർഷം കെമിസ്ട്രി ഇയർ, വവ്വാൽ വർഷം ബാറ്റ് ഇയർ, പിന്നെ കടലാമ വർഷം. 2012 സഹകരണ വർഷം. 2012 സഹകരണ വർഷം, കോപ്പറേഷൻ ഇയർ ആയിരുന്നത് 2012. 2013 ജലസഹകരണ വർഷം. 2013 ജലസഹകരണ വർഷം. 2014 ഫാമിലി ഫാമിംഗ് വർഷം. 2014 ഫാമിലി ഫാമിംഗ് വർഷം. അതേസമയം ക്രിസ്റ്റലോഗ്രാഫി വർഷവും 2014. 2014 രണ്ട് പ്രത്യേകതകളാണുള്ളത്, ഫാമിലി ഫാമിംഗ് വർഷം, പിന്നെ ക്രിസ്റ്റലോഗ്രാഫി വർഷം. 2015 മണ്ണ് വർഷം. 2015 മണ്ണ് വർഷം. 2015 തന്നെ ആയിരുന്നു പ്രകാശവർഷവും. ലൈറ്റിന് ഇയറും സോയിലിന്റെ ഇയറും 2015. സോയിൽ ഇയർ, ലൈറ്റ് ഇയർ, മണ്ണ് വർഷവും പ്രകാശവർഷവും 2015. രണ്ടായിരത്തി പതിനാറാണ് പയർ വർഷം. 2016 പയർ വർഷം. 2017 സുസ്ഥിര ടൂറിസം വർഷം. 2017 സുസ്ഥിര ടൂറിസം വർഷം അഥവാ സസ്റ്റൈനബിൾ ടൂറിസം ഇയർ. 2017 സസ്റ്റൈനബിൾ ടൂറിസം ഇയർ. 2019 പ്രാദേശിക ഭാഷാ വർഷം അഥവാ ഇൻഡീജിനസ് ലാംഗ്വേജസ് ഇയർ. 2019 ഇൻഡീജിനസ് ലാംഗ്വേജസ് ഇയർ അഥവാ പ്രാദേശിക ഭാഷാ വർഷം. 2022 ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇയർ. 2022 ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇയർ. 2024 കാമലിറ്റ്സ് ഇയർ. 2024 കാമലിറ്റ്സ് ഇയർ. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റായ www.slearners.com സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.